ഹായ് ഫ്രണ്ട്സ് ജനുവരിയിൽ നടക്കാൻ പോകുന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിൽ എഴുപത് ശതമാനം ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എസ് ലോണാസിന്റെ ഈ വീഡിയോയിൽ മുൻ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അവതരിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന സാമുദായിക നാടകത്തിന്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് കേരളത്തിൽ സാധാരണയായി കാണുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ചുണ്ണാമ്പുകല്ല് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ നദികളുടെ എണ്ണം നാല് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പി ചി കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാട് കന്നുകാലികൾക്കായുള്ള ഇന്തോസ്വിസ് പ്രോജക്ടിന്റെ ആസ്ഥാനം മാട്ടുപെട്ടി കേരള കലാമണ്ഡലം എവിടെ സ്ഥിതി ചെയ്യുന്നു ചെറുതുരുത്തി സമാധാനത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഹിരോഷിമ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം കോട്ടയം കാലിക്കട്ട് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം കേരള സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി ഗാന്ധി ഫിലിമിൻ്റെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി രാജ്കുമാരി അമൃത് കൗർ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന ആഘോഷം തൃശൂർ പൂരം തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സാധുജന പരിപാലന യോഗത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി വെള്ളത്തിനോട് പേടി തോന്നുന്ന രോഗമാണ് ഹൈഡ്രോഫോബിയ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണനാണ് ആവശ്യത്തിന് പോഷകാഹാരം കിട്ടാത്ത അവസ്ഥ മാൽന്യൂട്രീഷ്യൻ ബാല്യത്തിൽ ഉണ്ടാകുന്ന അന്ധതയുടെ കാരണം വിറ്റാമിൻ എയുടെ അഭാവം രക്തം വാർന്നുപോയി മരണം സംഭവിക്കുന്ന രോഗം ഹീമോഫീലിയ മന്ദരോഗം പരത്തുന്ന കൊതുക് ക്യൂലക്സ് ഷഡ്പഥങ്ങളെ ഭക്ഷിക്കുന്ന ഷഡ്പഥം കുഴിയാന പാലിന് വെള്ളനിറം കൊടുക്കുന്ന ഘടകം കേസിൻ ചെസ് ബോർഡിൽ ആകെ അറുപത്തിനാല് കളങ്ങളുണ്ട് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി ജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് ഹർഷവർദ്ധനന്റെ തലസ്ഥാനമായ നഗരം കനൗജ് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥൈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പ് ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ ടണൽ ഓഫ് ടൈം എന്ന ആത്മകഥ എഴുതിയത് ആർ കെ ലക്ഷ്മൺ മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് സ്വാതിരുനാളിന്റെ കാലത്താണ് ഫാൾ ഓഫ് എ സ്പാരോ ആരുടെ ആത്മകഥയാണ് സലിമലി മദർ തെരേസയ്ക്ക് ഏത് മേഖലയിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് സമാധാനം പോട്ടമോളജി എന്താണ് നദികളെ കുറിച്ചുള്ള പഠനം താജ്മഹൽ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു യമുന ഭൂമദ്രേഖയ്ക്ക് സമീപത്തുള്ള ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏത് ചെന്നൈ ലോകത്തിലെ ഏറ്റവും വലിയ ദീപ സമൂഹം ഇൻഡോനേഷ്യ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യൻ പാർലമെന്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ പരമാവധി കാലയളവ് ആറു മാസം ഏത് നേത്രവൈകല്യമുള്ളവരാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് വിഷമദൃഷ്ടി ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവതരിപ്പിച്ചത് ഇന്ദിരാഗാന്ധി കൊച്ചിയുടെ ഏറ്റവും പ്രബലനായ ഭരണാധികാരി ആരായിരുന്നു ശക്തൻ തമ്പുരാൻ ഭാരതരത്ന അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സി വി രാമൻ ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്ത് ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കൊല്ലം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി അശോകന്റെ കാലത്തെ കലിംഗ ഇന്നത്തെ ഏത് പ്രദേശമാണ് ഒഡീഷ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ള താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി രണ്ടാമൂഴം എന്ന കൃതിയുടെ കർത്താവാര് എം ടി വാസുദേവൻ നായർ കേരളത്തിലെ പ്രസിദ്ധമായ നിത്യഹരിത വനം ഏത് സൈലന്റ് വാലി പയോറിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മോണ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് മുഹമ്മദ് ഇക്ബാൽ പല്ലനയാറിലുണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളത്തിലെ മഹാകവി കുമാരനാശാൻ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം ഇന്ത്യയുടെ ആദ്യത്തെ സയൻസ് സിറ്റി എവിടെയാണ് കൊൽക്കട്ട തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണം കരോട്ടിനോയിഡ് പത്രപ്രസിദ്ധീകരണങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പത്തൊൻപത് ഇന്ത്യയിൽ പിൻകോഡ് സിസ്റ്റം ഏർപ്പെടുത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം പച്ച തിരുവിതാംകൂറിലെ ചാൻസലറാണി എന്നറിയപ്പെട്ടിരുന്നത് അക്കമ്മ ചെറിയാൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി എമ്മ കൈതച്ചക്കയുടെ മണമുള്ള പദാർത്ഥം മീഥൈൽ ബ്യൂട്ടറേറ്റ് ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രീം കമാൻഡർ രാഷ്ട്രപതി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു രാമൻ ഇഫക്റ്റ് എന്ന പ്രതിഭാസം എന്തിനെക്കുറിച്ചുള്ളതാണ് പ്രകാശം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇടുക്കിയിലെ മൂലമറ്റം രാമനാട്ടം എന്ന പ്രാചീന കഥകളി രൂപത്തിന്റെ ഈറ്റില്ല കൊട്ടാരക്കര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിറ്റ് ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത് ആര് വില്യം ബെൻഡിക് പ്രഭു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന്റെ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക് ഹിന്ദുക്കളുടെ മേൽ ജസീയ നികുതി ഏർപ്പെടുത്തിയത് ഫിറോഷ മുഗൾ രാജവംശ സ്ഥാപകനായ ബാബറിന്റെ ആത്മകഥ തുസുക്കി ബാബറി ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആര് അക്ബർ ബുലന്ദ് നർവാസ നിർമ്മിച്ചത് അക്ബർ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട മുഗൾ ചക്രവർത്തി ഷാജഹാൻ ഷാജഹാന്റെ യഥാർത്ഥ പേര് ഖുറം ജഹാംഗീറിന്റെ യഥാർത്ഥ പേര് സലിം വിജയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി താജ്മഹലിന്റെ ആദ്യത്തെ പേര് മുംതാസ് മഹൽ എന്നായിരുന്നു താജ്മഹലിന്റെ ശില്പി ഉസ്താദിസ ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി ഡൽഹിയിലെ ദിൻപന നഗരത്തിന് അടിത്തറയിട്ട മുഗൾ ചക്രവർത്തി ഹുമയൂൺ അക്ബറിന്റെ സദസ്സിലെ സംഗീതജ്ഞൻ ആരായിരുന്നു താൻസൻ ആനകളുടെ സംരക്ഷണത്തിന് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏത് പ്രോജക്ട് എലിഫന്റ് വന്യജീവി സംരക്ഷണ നിയമം ഭാരത സർക്കാർ പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഗുജറാത്തി പത്രം നവജീവൻ ഇന്ത്യയിൽ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ബോംബെ സമാചാർ ഇന്ത്യയിൽ ഏറ്റവും അധികം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഏതു ഭാഷയിലാണ് ഹിന്ദി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏതു പത്രമാണ് ദ മദ്രാസ് മെയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പുറത്തിറങ്ങിയ പത്രമാണ് യങ് ഇന്ത്യ ഇംഗ്ലീഷ് ബംഗാളി പേർഷ്യൻ എന്നീ മൂന്ന് ഭാഷകളിൽ പ്രസിദ്ധീകരണങ്ങൾക്ക് സാരഥ്യം വഹിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൂസ്ഥിര വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ഏറ്റവും ജലസമൃദ്ധമായ ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഡിസൈൻ ചെയ്തത് ആര് ഹെർബർട്ട് ബേക്കർ ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തിയേഴ് ചണ്ഡീഗഢ് നഗരം രൂപകൽപ്പന ചെയ്തത് ആര് ലേ കർബൂസിയർ റോക്ക് ഗാർഡൻ റോസ് ഗാർഡൻ എന്നിവ എവിടെയാണ് ചണ്ഡീഗഡ് പഞ്ചാബിലെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജുപത് റായ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പ്രശസ്ത ഗ്രന്ഥത്തിന്റെ കർത്താവ് സുഭാഷ് ചന്ദ്രബോസ് ബംഗാൾ വിഭജനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലൈല മജ്നു എന്ന സാഹിത്യകൃതിയുടെ കർത്താവ് അമീർ ഖുരു സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആയിരം മലകളുടെ നാട് റുവാണ്ട ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കൃതി മഹാഭാരതം കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ കേന്ദ്രം കാന്തളൂശാല ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങൾ ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ക്ഷാമമന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേന്ദ്ര മന്ത്രി കെ എം മുൻഷി ലോക ദിനം ജനുവരി പത്ത് ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലി തമാശ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് മഹാരാഷ്ട്ര മൃണാളിനി സാരാഭായ് ഏതു രംഗത്താണ് പ്രശസ്ത ഭരതനാട്യം ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാര് ഹെൻറി കാവൻഡിഷ് ചിരിപ്പിക്കുന്ന വാതകമേത് നൈട്രസ് ഓക്സൈഡ് ഡ്രൈ ഐസ് എന്നാൽ എന്താണ് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ചീഞ്ഞ മുട്ടയുടെ മണമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ് നവറോജി പതിനേഴ് തവണ ഇന്ത്യയെ ആക്രമിച്ച വിദേശ ആക്രമണകാരി മുഹമ്മദ് ഗസ്നി ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് സിൽവർ ബ്രോമായിറ്റ് ജൂൾ എന്തിന്റെ യൂണിറ്റ് ആണ് ഊർജത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് വന്ദേ മാതരം ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആനന്ദമഠം എലിവിഷത്തിൻ്റെ രാസനാമം എന്താണ് സിംഗ് ഫോസ്ഫേറ്റ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് മിഹിർസൻ ഇന്ത്യയിലെ മിസൈൽ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ഭരതമുനി ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമയ്ക്കൽ മലയാള സിനിമയിലെ ആദ്യത്തെ നായിക പി കെ റോസി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഭാരതരത്നം നേടിയ ആദ്യത്തെ ഗായിക എം എസ് സുബലക്ഷ്മി ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോബ ഭാവേ ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് തമിഴ്നാട് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം ഒഡീഷയുടെ പഴയ പേര് കലിംഗ ഇല പൊഴിയാൻ കാരണമായ രാസവസ്തുസസിക് ആസിഡ് പുഷ്പിക്കലിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഫ്ലോറിജൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു സോയാബീൻ കൃഷ്ണദേവരായവരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗജങ്ങൾ വിംഗ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് എ പി ജെ അബ്ദുൽ കലാം ആര്യസമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലം നിർണ്ണയിക്കുന്ന രീതി തെർമോലൂമിന ത്രിപടങ്ങൾ ഏത് സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധസാഹിത്യം ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം കർഷകോത്തമ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി പ്രോപ്പോസ്ഫിയർ മണ്ഡൽ കമ്മീഷൻ എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് പിന്നോക്ക സമുദായ സംവരണം രാഷ്ട്ര തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടി ഇംപീച്ച്മെന്റ് കനിഷ്കന്റെ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ശില്പകലാരൂപം ഗാന്ധാര കലാരൂപം ഇന്ത്യയെയും പാകിസ്ഥാനേയും വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കമ്പരാമായണം രചിച്ചിരിക്കുന്ന ഭാഷ തമിഴ് കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് അറബിക്കടലിന്റെ റാണി കൊച്ചി കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് പ്ലാങ്ക്ക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ബി സി ജി ഏത് രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പാണ് ക്ഷയം പവറിന്റെ യൂണിറ്റ് വാട്ട് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ ഗവർണർ വന്ദേ മാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിക്കാൻ കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് കാർഗിലിലെ സൈനിക നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ വിജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരിമണ്ണ് ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നം സിഖ് മതസ്ഥാപകൻ ഗുരുനാക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത കുന്തലത എഴുതിയത് അപ്പുനെടുങ്ങാടി പട്ടുന്നൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തി അവയിൽ നിന്ന് പട്ടുന്നൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ സെറികൾച്ചർ കേരളത്തിലെ കമാന അണക്കെട്ട് ഇടുക്കി ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ശക്തിസ്ഥൽ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് സ്വർണ്ണാഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം ചെമ്പ് ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേരളത്തിലെ പ്രധാന തടി വ്യവസായം കല്ലായി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഗോദാവരി കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക് നബാർഡ് ോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി പന്നിയൂർ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുരുമുളക് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ പ്രസിദ്ധമായ കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെയാണ് ഒഡീഷ രാജ്യസഭയുടെ ചെയർമാൻ ആര് ഉപരാഷ്ട്രപതി ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യട്ട് അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര തുലിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ഡോക്ടർ വർഗീസ് കുര്യൻ ഏത് മേഖലയുമായി വിപ്ലവം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിലെ വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം ഹുമയൂണിന്റെ മരണത്തോടെ ഡൽഹി സിംഹാസനം കൈയടക്കിയതാര് അക്ബർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ ഭിലായി ഉരു ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സിംല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ കേരളത്തിൽ ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി വി വി ഗിരി കേരളത്തിൽ വരയാടിന് പ്രശസ്തമായ ദേശീയ പാർക്ക് ഏത് ഇരവികുളം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ കാർബണും ഇരുമ്പും ചേർന്നുണ്ടാകുന്ന വസ്തു ഉരുക്ക് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ പ്രകാശത്തിലെ ഏത് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ചുവപ്പ് ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ അഗ്നിസാക്ഷി അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്